നവംബർ 2 വ്യാഴാഴ്ച, സകല ആത്മാക്കളുടെയും ദിവസം. മത്തായി 25:31-46 വരെ വാക്യങ്ങൾ. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് ഓർമ്മകൾ. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അടുത്തിടെ മരിച്ചാലും വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ആ സമയങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും നിധി പോലെ സൂക്ഷിക്കുന്നു. സന്തോഷത്തിൻ്റെതായ ദിനങ്ങൾ, സങ്കടങ്ങളുടെ സമയങ്ങൾ, സങ്കടത്തിൻ്റെയും വിനോദത്തിൻ്റെയും സമയം, അവ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമ്പന്നമാക്കി എന്നതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ബൈബിൾ തന്നെ ഓർമ്മകളുടെ ഒരു പുസ്തകമാണെന്ന് പറയുന്നതും ശരിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അവൻ തിരഞ്ഞെടുത്ത ആളുകളെ അവരുടെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ സമയങ്ങളിൽ എങ്ങനെ പരിപോഷിപ്പിച്ചു എന്നും ബൈബിൾ പറയുന്നു. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വായന സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഇസ്രായേൽ ജനത അഭിമുഖീകരിച്ച വ്യത്യസ്ത സമയങ്ങളെക്കുറിച്ചും ആ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെന്നതിനെക്കുറിച്ചും അത് സംസാരിക്കുന്നു. കൃപയുടെ അവസ്ഥയിൽ മരിക്കുന്ന പലരും ദൈവത്തിൻ്റെ മഹത്തായ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാനും അവനെ നേരിട്ട് കാണാനും ഉടൻ തയ്യാറാകുന്നില്ല എന്ന വസ്തുത ഇന്ന് നാം അനുസ്മരിക്കുന്നു. എല്ലാ പാപങ്ങളും പാപത്തോടുള്ള എല്ലാ ആസക്തിയും നമ്മുടെ ആത്മാവിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ അത് സാധ്യമാകൂ. ഒരു വ്യക്തി ഇഹലോകത്ത് നിന്ന് പരലോകത്തേക്ക് കടക്കുമ്പോൾ, ഗുരുതരമായ പാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അവൻ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനാൽ സഭ അവളുടെ ജ്ഞാനത്തിലും വിശുദ്ധിയിലും നൂറ്റാണ്ടുകളായി വ്യക്തമായി പഠിപ്പിച്ചു ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ദൈവ കൃപയിലും സൗഹൃദത്തിലും മരിക്കുന്ന, എന്നാൽ അപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ നിത്യരക്ഷ ഉറപ്പുണ്ട്. എന്നാൽ മരണശേഷം അവർ ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു. അങ്ങനെ സ്വർഗത്തിൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായ വിശുദ്ധി അവർ കൈവരിക്കും. ചിലർക്ക് ശുദ്ധീകരണ സ്ഥലമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുത്തുന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ ഒരു ചിന്തയായിരിക്കാം മനസ്സിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ അനന്തമായ കാരുണ്യത്താൽ തന്നെ അനുഗമിച്ച പ്രിയപ്പെട്ടവരെയെല്ലാം സ്വർഗത്തിലേക്ക് ഉടനെ കൊണ്ടുപോകാത്തത്? ഉത്തരം ലളിതമാണ്: ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ അന്തിമ ശുദ്ധീകരണത്തിൻ്റെ അവിശ്വസനീയമായ കാരുണ്യമാണ് സ്വർഗത്തിലേക്കുള്ള പാത. ഈ അന്തിമ ശുദ്ധീകരണത്തിലൂടെ മരിച്ചുപോയ വിശുദ്ധ ആത്മാക്കളെ ആനന്ദത്തിൻ്റെ നിത്യതയ്ക്കായി ദൈവം ഒരുക്കുന്നു. ഈ ശുദ്ധീകരണം അനിവാര്യമാണ്. കാരണം ദൈവം തൻ്റെ സ്നേഹത്തിൽ ഒരു ആത്മാവും പാപത്തോടെ അല്ലെങ്കിൽ ഒരു ചെറിയ ആസക്തിയോടെ പോലെയും നിത്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം എന്നേക്കും സ്നേഹത്തിൻ്റെ പരിശുദ്ധിയിൽ മാത്രം നിറയപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ മരണശേഷം എല്ലാ ചെറിയ പാപങ്ങളുടെയും അന്തിമവും തീവ്രമായ ശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കൃപ ലഭിക്കുന്നു. അങ്ങനെ നാം ദൈവത്തെ അവൻ്റെ എല്ലാ മഹത്വത്തിലും കാണുമ്പോൾ നാം വിളിക്കപ്പെടുന്ന പൂർണ്ണതയോടെ അവനെ കാണും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.